AK-47, ആന്റൺ കലനസ്കോവ് 47. ഇറാഖിലേക്ക് റോക്കറ്റ് വിട്ട് കളിക്കുന്ന അമേരിക്കയ്ക്കും ബംഗ്ലാദേശിനും ഒരുപോലെ പ്രിയപ്പെട്ടവൻ. ഈ സെമി ഓട്ടോമാറ്റിക് റൈഫിളോ ഇതിന്റെ യൂറോ അമേരിക്കൻ ഇമിറ്റേഷൻസോ ഉപയോഗിക്കാത്ത ഒരു മിലിറ്ററി ഫോഴ്സുമില്ല ലോകത്ത്, ഇന്ത്യ അടക്കം. പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിരിഞ്ഞുപോയ പല സ്റ്റേറ്റുകൾക്കും ആഫ്രിക്കൻ ഏഷ്യൻ ടെററിസ്റ്റുകൾ ചെലവിന് കൊടുക്കുന്നത് വെറുതെ അല്ല, ഇവനാണ് പ്രതിഫലം. സംഘടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടിയോ? അല്പം. ആർട്ടിലറി കോറിൽ ഒരു സീക്രട്ട് സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തു അറ്റകയ്ക്ക്. പോലീസിൽ അങ്ങനെ ഒരു വകുപ്പുണ്ട് പുതിയതായി, പക്ഷെ ഉപയോഗിക്കണമെങ്കിൽ വേറെ പെർമിഷൻ വേണം. അത് നമുക്കില്ല സാർ. ഉപയോഗിച്ചു നോക്കിയേ പറ്റൂ. പാടില്ല സാർ, അതിന് കോർട്ട് ഓർഡർ പോലെയുള്ള വാലിഡ് ഡോക്യുമെന്റ്സ് വേണം. എന്ത് ഭ്രാന്താണ് ഈ കാണിച്ചത്? ആർ യു റിയലി മാഡ്? ഇത് വട്ട് തന്നെയാ. വട്ട് തന്നെയാ, പക്ഷേ അത് ആർക്കൊക്കെയാണ്, ഏതിനൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഐ ഹാവ് ടു യൂസ് എൻ AK-47. സീ ദി ഫയർ ഇൻ പെർഫെക്ഷൻ. ഇത് ഒറിജിനൽ തന്നെയാ. നൗ ഐ ഹാവ് ടു ഡിസ്മാൻഡിൽ ദിസ് ഗൺ. ഇത് അഴിച്ചു പറിച്ചതിന്റെ ആക്കോ ആണിയൊക്കെ ഒന്ന് ഇളക്കി പരിശോധിക്കണം. മനസ്സിലായില്ല? കമാൺ, ബുദ്ധി ഉപയോഗിക്ക്. കമാൺ. ഛേ, എടാ മരത്തലയന്മാരെ, തലച്ചോറില്ല ഒരുവനും. കണ്ടിട്ടില്ല ഇതിനു മുമ്പ് ഇത്? പ്ലീസ് യൂസ് യുവർ ബ്രെയിൻ. AK-47 reverbing knot. Knot എന്ന് പറഞ്ഞാൽ KNOT knot. Now, identify. Original ഏത്, duplicate ഏത്? കഴിയുന്നില്ല. Yourself? Exactly same. ഇനിയിപ്പോ തിരിച്ചറിയാതെ എങ്ങനെ ഇത് റീഫിറ്റ് ചെയ്യുന്നത്? Easy. ഈ റഷ്യൻ മെറ്റൽ അലോയുടെ തെർമൽ റെസിസ്റ്റൻസ് പവർ എന്ന് പറഞ്ഞാൽ 5000 degrees centigrade ആണ്. പക്ഷെ അച്ഛൻ്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് തരക്കേടില്ലാത്തൊരു കൊല്ലൻ്റെ ആലയെ കൊണ്ടുവച്ചാൽ ഉരിയൊലിക്കും. ഏറിയ 1200 degrees centigrade. ഇമിറ്റേഷൻസ് ആർ സ്റ്റിൽ ഇമിറ്റേഷൻസ് ഉള്ളി. ഇതിപ്പോ വന്ന് വന്ന് ഷെട്ടിയൊന്നും ഒരു ടാർഗറ്റേ അല്ലാതെ, അവൻ വെറും പോർട്രേറ്റ് ക്രൂക്ക്. വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു ക്രിസ്ത്യൻ മിഷണറിയിൽ ഇതൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാ അതൊരു പ്രീസ്റ്റ്. എന്തൊരു ചങ്കൂറ്റ. ചങ്കൂറ്റമാണോന്ന് നിർബന്ധമൊന്നുമില്ല, അജ്ഞതയുമാകാം. സായിപ്പ് മൂക്കുകൊണ്ട് ഇക്ഷായും ഉണ്ണായും വരച്ചിട്ട് നടക്കാത്തൊരു കോമ്പിനേഷൻ ആണോ? ഏതോ ഒരു പൗലോസ് അച്ഛൻ അത് ഒരു സെക്കൻഡ് ഹാൻഡ് കോയമ്പത്തൂർ ലേത്തും വെച്ച് ടോ നോ എന്നും പറഞ്ഞു ഉണ്ടാക്കാമോ? ഏ അബ്സർഡ്. അബ്സർഡ് എന്ന് പറഞ്ഞു പറഞ്ഞു വെറുതെ തള്ളിക്കളയരുത് സാർ. ഒരു ഡൗട്ട് ഞാൻ ചുമ്മാ ചോദിച്ചോട്ടെ, ആ കത്തനാരാച്ചനെ പൊക്കിയ എന്തെങ്കിലും തടഞ്ഞാലോ? നോ, ധൃതി പാടില്ല. മതന്യൂനപക്ഷം, ക്രിസ്ത്യൻ പുരോഹിതൻ, ഞാനൊരു മുസ്ലിം. ഇറ്റ്സ് എ വെരി ഡെലിക്കറ്റ് ഏരിയ. രാജ്യം ചിലപ്പോ കത്തും. എന്ത് ചെയ്യും സർ? Thank you.
കെ ശിവറാം, ലാൻസ് നായിക്, ദി ആർട്ടിലറി സെഗ്മെന്റ്, നോർത്ത് ഈസ്റ്റ് റെജിമെന്റ്, കരീംനഗർ, ജമ്മു ആൻഡ് കാശ്മീർ. രാജ്യദ്രോഹത്തിന് കോർട്ട് മാർഷൽ കഴിഞ്ഞ് പട്ടാളക്കോടതിയുടെ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന എക്സ്ട്രീം സീക്രട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ ജവാൻ. അതെ, 100 കോടി ഇന്ത്യക്കാരിൽ ആർക്കു വേണമെങ്കിലും എന്നെ കൊല്ലാം. കൊല്ലുന്ന ഒരു വീരശ്രമെങ്കിലും ഉറപ്പ്. ഇപ്പൊ ഉറക്കം കിട്ടാതെ കിടക്കയിൽ ഉരുണ്ടു പറയുന്ന കുറെ തമ്പുരാക്കന്മാർക്ക് ഞാൻ മരിച്ചാ പിന്നെ വിസ്കിയും വാല്യൂം കഴിക്കാതെ സുഖമായി ഉറങ്ങാം. റിലാക്സ് ശിവറാം, റിലാക്സ്. ഹൗ കാൻ ഐ റിലാക്സ് സർ? ഞാൻ ഫേസ് ചെയ്യുന്ന റിയാലിറ്റി, ദ വെരി ക്രൂവൽ ചീറ്റ് ഇൻ റിയാലിറ്റി അറിഞ്ഞാൽ പിന്നെ ഞാൻ മാത്രമല്ല നിങ്ങൾ ആ റിലാക്സ് ചെയ്യില്ല. മനസ്സാക്ഷിയുള്ള ഒരു ഇന്ത്യക്കാരനും അവന് കഴിയില്ല. I am sorry, sir. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കരീംനഗർ ശരിക്കും ഒരു നഗരം തന്നെയായിരുന്നു. സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനും ശേഷം ഒരു സ്ഥിരം യുദ്ധവേദിയായി തീർന്ന കരീംനഗർ തകർന്നടിഞ്ഞ് മനുഷ്യവാസരഹിതമായി. പട്ടാളത്തിൻ്റെ, ശരിക്കും ഇന്ത്യൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ കീഴിലുള്ള അതിർത്തി പ്രദേശം. അയൽ രാജ്യത്ത് ആഭ്യന്തര കുഴപ്പമുണ്ടാകുമ്പോൾ അവരുടെ ഭരണാധികാരികൾ ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഏതെങ്കിലും ഇന്ത്യൻ അതിർത്തികളിൽ ആക്രമണം അഴിച്ചുവിടുകയാണല്ലോ പതിവ്. അത്തവണ അത് കരീംനഗറിലായിരിക്കുമെന്ന് ഇൻ്റലിജൻസ് മെസ്സേജ് അനുസരിച്ച് BSF കൂടുതൽ ആധുനിക ആയുധങ്ങൾ എത്തിക്കാൻ പുറപ്പെട്ട ആർട്ടിലറി സപ്ലൈ കോറിൻ്റെ ഇൻചാർജ് ആയിരുന്നു. ദൂരെ മറ്റു ചില ഇന്ത്യൻ ആർമി വെഹിക്കിൾസ് കണ്ട് എനിക്ക് സംശയമായി. ആരായിരുന്നു അത്? ഒരുപക്ഷെ ശത്രു വേഷം മാറി വന്നതോ? അല്ല, എന്റെ സീനിയർ ഓഫീസറായിരുന്നു മേജർ റൊണാക് സിംഗ്. എന്തോ ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ട് ഡൽഹിയിൽ TNC കഴിയാത്ത ആയുധങ്ങളായിരുന്നു അത്രേ ഞങ്ങളുടെ വണ്ടിയിൽ. TNC? അതെ, ടെസ്റ്റഡ് ആൻഡ് സർട്ടിഫൈഡ്. പുതിയ ആയുധങ്ങൾ വാർഫ്രണ്ട് ഉപയോഗത്തിന് കൊടുക്കുന്നതിന് മുമ്പ് മാനുഫാക്ചറിംഗ് ഡിഫെക്ട്സോ മറ്റ് തകരാറുകളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തണമെന്നുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന ഓക്കെ സർട്ടിഫിക്കറ്റിനാണ് TNC എന്ന് പറയുന്നത്. എനിക്ക് സംശയം തോന്നി, അത്തരമൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക്, ദാറ്റ്സ് ഇമ്പോസിബിൾ. എങ്കിലും സീനിയർ ഓഫീസറാണ് പറയുന്നത്, അതും ഞങ്ങളുടെ ചീഫ് ബ്രിഗേഡിയർ ഗിരിധർ ബർവയുടെ റിട്ടേൺ ഓർഡറും കാണിച്ച്. വാസ് ഇറ്റ് ഫേക്? നോ, അത് ഗിരിധർ ബർവയുടെ ഒപ്പ് തന്നെയായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എൻ്റെ ട്രക്കുകൾ മേജർക്ക് കൈമാറി. ടെസ്റ്റിംഗ് കഴിഞ്ഞ ആയുധങ്ങളുള്ള അവരുടെ ട്രക്കുകൾ ഏറ്റുവാങ്ങി അതിർത്തിയിലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഇരുട്ടിൽ മേജർ റൊണാക് സിംഗിൻ്റെ പുറകിൽ ഞാൻ മറ്റൊരു ഇന്ത്യൻ ഓഫീസറെ കണ്ടത്. അതുകൊണ്ട് താൻ അയാളെ ഓൺ ദ സ്പോട്ട് പിടിച്ചില്ല? എങ്ങനെ കഴിയും സർ? എന്റെ സീനിയർ ഓഫീസറിന്റെ കൂടെ അതേ റാങ്ക് യൂണിഫോം ധരിച്ചാണ് അയാൾ നിന്നിരുന്നത്. നരേന്ദ്രൻ ഷെട്ടി എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ആ ബിസിനസ് മാഗ്നറ്റിന്റെ ചിത്രം ഏതോ ന്യൂസ് പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഷെട്ടിയാണെന്ന് ആ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ ഉറപ്പിക്കും? ഞാൻ കണ്ട ഓഫീസർ ഷെട്ടിയുടെ മുഖച്ഛായ ഉള്ള ഒരു ജയകുമാർ ആയിക്കൂടുന്നില്ലല്ലോ. പക്ഷെ അത് ജയകുമാർ ആയിരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ അതേ രാത്രി ഏറെ വൈകേണ്ടി വന്നു. അംഗസംഖ്യയിലും ആയുധബലത്തിലും ഏറെ മുന്നിലായിരുന്നു ആർമി. അന്നത്തെ എൻകൗണ്ടറിൽ ദയനീയമായി പരാജയപ്പെട്ടു. നമ്മൾ തന്നെ നമ്മളെ തോൽപ്പിച്ചു. 167 ഭാരതപുത്രന്മാരാണ് അന്നൊരൊറ്റ രാത്രി കരീംനഗറിൽ വീണു മരിച്ചത്. ജീവനോടെ രക്ഷപ്പെട്ടത് ഒരേ ഒരാൾ മാത്രം, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഹവീൽദാർ രാജരത്നം. റൊണാൾഡ് സിംഗിൻ്റെ കൂടെ ഞാൻ കണ്ടത് നരേന്ദ്ര ഷെട്ടി തന്നെയാണെന്നും എന്തൊക്കെയോ കള്ളക്കളികൾ ആ രാത്രിയിൽ ആയുധ കൈമാറ്റത്തിൽ നടന്നിട്ടുണ്ടെന്നും എനിക്ക് ഉറപ്പായി. ഭാഗ്യത്തിന് അന്ന് ബേസ് ക്യാമ്പിൽ ഞങ്ങളുടെ ബ്രിഗേഡിയർ ഗിരിധർ ബർവ എത്തിയിരുന്നു. രാജരേന്ദ്രനെയും കൂട്ടി ഞാൻ ബേസ് ക്യാമ്പിലേക്ക് പോയി. എൻ്റെ സംശയം ഞാൻ ബ്രിഗേഡിയറോട് തുറന്നു പറഞ്ഞു. യും പോലീസിന്റെയും കണ്ണുകൾ ഒരേ സമയം വെട്ടിച്ച്
കാശ്മീർ മുതൽ കേരളം വരെ ഒരു ഭാരത പര്യടനം. ടെറിഫിക്. മുഹമ്മദ് സാറിന്റെ കൈ പെട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ശിവറാമന്റെ അടുത്ത സ്റ്റെപ്പ്? മുഹമ്മദ് സാറിന്റെ കൈ പെട്ടതല്ല സുഹൃത്തെ, കീഴടങ്ങൻ തന്നെ വന്നതാണ്. പൗലോസ് അച്ഛനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. പൗലോസ് അച്ഛൻ? അച്ഛനെ എങ്ങനെ അറിയാം? റാന്നിയിൽ എന്റെ സ്വദേശത്ത് അച്ഛൻ പണ്ടൊരു പോളിടെക്നിക്കിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു. പക്ഷെ ഞാൻ നാട്ടിലെത്തിയത് റോയി അലക്സിനെ കാണാനായിരുന്നു. ആ കൊല്ലപ്പെട്ട ജേർണലിസ്റ്റ്? അതെ, അവൻ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഒരു മീഡിയ കവറേജിലൂടെ ഇന്ത്യൻ സൈന്യത്തിലെ ആയുധ ലോബിയെ തുറന്നുകാട്ടാതെ രക്ഷപ്പെടാനാവില്ലെന്ന് എനിക്ക് തോന്നി. തേടി നടന്നവനെ കണ്ടെത്തിയെങ്കിലും എന്റെ കഥ പറയാൻ കഴിഞ്ഞില്ല. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 18th ഈവനിങ്, അന്നാണ് ഞങ്ങൾ കണ്ടുപിരിഞ്ഞത്. അയാളാണ് ചക്രപാണി, ഡ്രാമ ഡയറക്ടർ, അക്ഷരമറിയാത്ത അക്കാഡമി അവാർഡ് വിന്നർ, നരേന്ദ്ര ഷെട്ടിയുടെ റൈറ്റ് ഹാൻഡ്. ഇന്ന് രാത്രി ഇവന്റെയൊക്കെ കള്ളി ഞാൻ പൊളിക്കും. ഓക്കെ ശിവറാം, യു ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്, രാവിലെ കാണാം. ദാ എന്റെ ഫ്ലാറ്റിന്റെ താക്കോല്. അവൻ പിന്നെ മടങ്ങി വന്നില്ല. പിന്നീടാണ് ഞാൻ പൗലോസ് അച്ഛൻ്റെ അടുത്ത് എത്തിയത്. ആ റഹീം ഹാജി വധം, റോയി കൊലക്കേസ്, ഇത് രണ്ടും തെളിഞ്ഞു കഴിഞ്ഞു. പിന്നെ ആ ഷെട്ടിയും ചക്രവാണിയും നമുക്ക് ഡിങ് ഡിങ് അങ്ങ് പൊക്കിയാലോ സർ? നോ, നമ്മുടെ ടാർഗറ്റ് വല്ലാതെ തിരിയുന്നു. ശിവറാം പറഞ്ഞതും നമ്മൾ ഇന്ന് എക്സ്പെരിമെന്റ് ചെയ്തതും കൂടി വെച്ച് നോക്കിയാൽ പിന്നെയും ഉണ്ടല്ലോ മിസ്സിംഗ് ലിങ്ക്സ്, ലൈക്ക് ഫാദർ പൗലോസ്. ആ പൗലോസ് അച്ഛൻ ആയിരിക്കണം എല്ലാത്തിന്റെയും കിങ് പിൻ. എങ്കിൽ എന്തിന് അദ്ദേഹം ശിവറാമിനെ ഇങ്ങോട്ടയക്കണം? ഒരുപക്ഷെ കഥയറിയാതെ ആട്ടം കാണുകയാവണം. ഒരു മുൻപരിചയവുമില്ല, ലേത്ത് ചുമ്മാ പണിയില്ലാതെ കിടന്ന് തുരുമ്പെടുക്കുന്നത് കണ്ടപ്പോ ഞാൻ മലയാളം കൂടാതെ തമിഴ് പത്രത്തിൽ ഒരു ക്ലാസിഫൈഡ് അഡ്വർട്ടൈസ്മെന്റ് കൊടുത്തു, പീസ് വർക്കിന് ആർഡർ അന്വേഷിച്ചു. ആ പരസ്യം കണ്ട ഇയാൾ തേടി പിടിച്ചു വന്നത്. എന്നാലും എന്റെ തമ്പുരാനെ, ആ പരമദ്രോഹി എന്നെ കൊണ്ട് എന്ത് അക്രമമാണ് ചെയ്യിച്ചത്? അല്ല, അടുത്ത കൺസൈൻമെന്റ് എടുക്കാൻ അയാൾ എപ്പോ വരും? നാളെ കഴിഞ്ഞ്. എന്തിനാ അതുവരെ കാക്കുന്നത്? അവന്റെ അഡ്രസ് ഇവിടെ ഉണ്ടല്ലോ, ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം കള്ളനെ. ബുദ്ധിമുട്ടാവുക അച്ചോ, നാഗപ്പ എന്ന പേരും അവൻ തന്ന മേൽവിലാസവും ഒക്കെ ഫേക്ക് ആയിരിക്കും. അച്ഛൻ ഒന്നും അറിയാത്ത പോലെ ആസ് യൂഷ്വൽ നാളെ കഴിഞ്ഞ് അവന് ലോഡ് കയറ്റി കൊടുക്കുക. വീൽ ഹുക്കൻ.